അർജന്റീനയുടെ മണ്ണിൽ ഔദാരക പിറവിയെടുത്ത് ലോക ഫുട്ബോളിൽ വിസ്മയം തീർക്കുന്നവൻ. ഫുട്ബോൾ ഇതിഹാസം ഡീഗോ മറഡോണയ്ക്ക് ശേഷം അർജന്റീനയെ സ്വപ്നം കാണിച്ചു കൊടുത്തവൻ. അർജന്റീനയുടെയും ബാഴ്സലോണയുടെയും 10 നമ്പറുകാരൻ, അതെ അവരുടെ ക്യാപ്റ്റൻ ലയണൽ മെസ്സി. വിമർശനങ്ങളെ ആയുധമാക്കി പോരാടിയവൻ. ലോക ഫുട്ബോളിൽ അർജന്റീനയ്ക്ക് വേണ്ടി ഒരു കിരീടം നേടിക്കൊടുക്കാത്തതൊഴിച്ചാൽ ബാക്കിയെല്ലാം അദ്ദേഹം നേടിക്കഴിഞ്ഞു. ഫുട്ബോൾ ലോകത്ത് ഗോട്ട് എന്ന് വിളിപ്പേരുള്ളവൻ ദ കിങ് ലയണൽ മെസ്സി. ഫുട്ബോളിൽ ഏത് റെക്കോർഡ് എടുത്തു നോക്കിയാലും അദ്ദേഹത്തിൻ്റെ പേര് കാണും. ഏറ്റവും കൂടുതൽ ബാലൻഡിയോ നേടിയവരുടെ പട്ടിക എടുത്തു നോക്കിയാൽ അതിൽ 1 സ്ഥാനത്ത് ലയണൽ മെസ്സി. ഏറ്റവും കൂടുതൽ പിച്ചിച്ചി പുരസ്കാരം നേടിയവരുടെ പട്ടിക നോക്കിയാലും അതിൽ 1 സ്ഥാനത്ത് ലയണൽ മെസ്സി. ഒരു ക്ലബിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയവരുടെ പട്ടിക എടുത്തു നോക്കിയാലും 1 സ്ഥാനത്ത് മെസ്സി തന്നെ. ഏറ്റവും കൂടുതൽ ഗോളുകൾ, ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ, ഏറ്റവും കൂടുതൽ ഡ്രിബ്ലിങ്ങുകൾ, ഏറ്റവും കൂടുതൽ കീ പാസുകൾ എന്നിവയുടെ പട്ടിക എടുത്തു നോക്കിയാലും ലയണൽ മെസ്സിയുടെ പേരുണ്ടാകും. അതെ, ഫുട്ബോളിൽ എല്ലാം നേടിയെടുത്ത അമാനുഷികൻ ലയണൽ ആന്ദ്രേസ് മെസ്സി. തൻ്റെ 11 വയസ്സിൽ ഫുട്ബോൾ എന്ന സ്വപ്നം തന്നെ തകർന്നു പോകേണ്ട താരമായിരുന്നു ലയണൽ മെസ്സി. ഒരു കുഞ്ഞിനു വേണ്ട വളർച്ചാ ഹോർമോൺ അദ്ദേഹത്തിൽ കുറവായിരുന്നു. എന്നിട്ട് പോലും അദ്ദേഹം ഈ ലെവലിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പരിശ്രമം എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഫുട്ബോളിനോടുള്ള ആഗ്രഹവും അദ്ദേഹത്തിൻ്റെ കഠിന പരിശ്രമവും തന്നെയാണ് ഇന്ന് ലോകമറിയുന്ന ഫുട്ബോളറാക്കി മാറ്റിയത്. ഗോൾ കീപ്പർമാരെ മറികടന്ന് മൈവിൽ വർണ്ണത്തിൽ ഫ്രീ കിക്കുകൾ ഗോളാക്കി മാറ്റുന്നു ലയണൽ മെസ്സി. 3-4 ഡിഫൻഡർമാരെ ഡ്രിബിൾ ചെയ്ത് മറികടന്ന് എതിരാളികളുടെ പോസ്റ്റിലേക്ക് ഉന്നം വെക്കാനും സഹതാരങ്ങൾക്ക് ഗോളാവസരം സൃഷ്ടിക്കാനും ലയണൽ മെസ്സിക്ക് സാധിക്കുന്നു. അതെ, ഫുട്ബോളിൻ്റെ എല്ലാ മേഖലയിലും വളർന്നു പന്തുടിച്ചവൻ. ഇനി അർജന്റീനയ്ക്കു വേണ്ടി ഒരു കിരീടം നേടിക്കൊടുക്കുക എന്ന ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ ലയണൽ മെസ്സിക്ക്.